പാലക്കാട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പോച്ചയോടെ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോവുകയാണ്. പത്രിക സമർപ്പിക്കാൻ കെട്ടിവെക്കാനുള്ള പണം അമ്മയിൽ നിന്നായിരിക്കും രാഹുൽ വാങ്ങുന്നത്. പാലക്കാട്ടേക്ക് രാഹുൽ താമസം മാറി. ആ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങ് അല്പം മുമ്പ് നടക്കുകയും ചെയ്തു. നൌഫലുണ്ട് അവിടെ ഫ്ളാറ്റിൽ നിന്ന്. നൌഫൽ, അങ്ങനെ മൊത്തത്തിലൊരു ആഘോഷമാണല്ലേ, ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ആ ഒരു ചടങ്ങ് ഉണ്ടാകും. ഒപ്പം വലിയൊരു ശക്തി പ്രകടനമായി ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മാറ്റാനുള്ള ഒരുക്കത്തിലുമാണ് ആ ക്യാമ്പ്. ശാലിനി, ഈ തുടക്കം മുതൽ തന്നെ ഈ പുറത്തു നിന്ന് വന്ന ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറഞ്ഞത് ഞാനിവിടെ ഒരു വീട് വെച്ച് ഇനിയും കുട്ടി ഇവിടെ താമസിക്കാൻ പോവാന്നാണ്. അങ്ങനെ ഇവിടെ ഒരു ഫ്ളാറ്റിൽ ഇവിടെ പാല് കാച്ചുകൂടി നടക്കുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. രാഹുലിന്റെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഇനി ഇവിടെ താമസാക്കിയോ? താമസമാക്കിന്നവർ ഇവിടെ തന്നെ ഉണ്ടോ? ഇന്ന് പറയുന്നില്ല. പരിപാടി എന്തൊക്കെയാ? എവിടെ എവിടോ ഇവിടെ ഒന്ന് രാഹുൽ എത്തിയോ? രാഹുൽ എത്തിയില്ല. രാഹുൽ ഇപ്പൊ എത്തൂന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രചരണമൊക്കെ കാണുമ്പോ പ്രചരണം കുറെ ദിവസം കാണുന്നുണ്ട്, കുഴപ്പമില്ല. രാഹുലിന്റെ സഹോദരി കൂടിയുണ്ട്. ഈ ഇപ്പൊ ഇങ്ങനെ രാവിലെ ആണോ? അല്ല, ഇന്നലെ വന്നു ഞങ്ങള്. പ്രചരണ കോലാഹലൊക്കെ കാണുന്നില്ലേ മൊത്തം? ഭയങ്കര സന്തോഷം, നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ കൂടി പോകണ്ടോ ഈ നോമിനേഷൻ? പോകുന്നുണ്ട്. അപ്പോ ഈ ഫാമിലി കൂടെ പോകും, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരും യു ഡി വൈ എഫിന്റെ പ്രവർത്തകരും ഉണ്ടാവും. രാവിലെ 11 മണിക്കാണ് ഈ വിക്ടോറിയ കോളേജിൽ നിന്നും പ്രകടനമായി ആദ്യ ഓഫീസിലെത്തി ഈ നോമിനേഷൻ നൽകുക. ശാലി, ഓക്കെ, ശരി. അങ്ങനെ